നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് നിരവധി പ്രമേയങ്ങൾ പാസ്സാക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് ആവശ്യത്തിനോ അനാവശ്യത്തോ എന്നൊന്നും അതിൽ പ്രാധാന്യമുള്ള കാര്യമല്ല ചില പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല കർഷക നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ നിയമത്തിന് എതിരായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർഷക സമരം കേന്ദ്ര സർക്കാരുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കൂടുതലും കർഷകർ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിട്ടുകൊടുത്തത് അത് കഴിഞ്ഞു വലിയ രീതിയിൽ കർഷക സമരം വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കേണ്ടതായിരുന്നു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ വെണ്ടയ്ക്കയൊക്കെ നിർത്തി ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കേണ്ടതായിരുന്നു അതിനിടയ്ക്ക് ചില വിത്രമായിട്ടുള്ള കാഴ്ചകളും കണ്ടു അങ്ങ് ഡൽഹിയിൽ ചില കർഷക നേതാക്കൾ എന്ന ഭാവേന മലയാളത്തിൽ നല്ല വടിവത്ത മലയാളത്തിൽ ഏത് ഏകാധിപതിയാണെങ്കിലും കർഷകർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും സമരത്തിന് മുന്നിൽ കീഴി കീഴടങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ തള്ളിമനിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഈ നമ്മുടെ നാട്ടിൽ ഒരു സെൻറ്റും സ്ഥല കൃഷി സ്ഥലം പോലും കാണില്ല കർഷകനാണെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് അതവിടെ നിൽക്കട്ടെ കർഷക സമരം പിൻവലിച്ചതോ കേന്ദ്ര സർക്കാരിൻ്റെ തോൽവിയോ ഇവർ പറയുന്ന പോലെ അതൊന്നുമല്ല വിഷയം ഈ കർഷക സമരം വിജയിച്ചു എന്ന് വെണ്ടയ്ക്ക നിർത്തിയ നമ്മുടെ മാധ്യമങ്ങളിൽ തന്നെ ഇന്ന് വന്ന ചില വാർത്തകൾ നിങ്ങളെ കാണിച്ചു തരാം അതിലൊന്ന് മനോരമയാണ് ഇടനിലക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുറഞ്ഞു പച്ചക്കറി സംഭരണം അട്ടിമറിച്ച് ഇടനിലക്കാർ പകൽ കൊള്ളയുമായി എന്നാണ് ഒരു ഹെഡിങ് കഴിഞ്ഞില്ല പിന്നെയുണ്ട് പച്ചക്കറി വിലയിൽ വൻ വർധനയാണ് ഉണ്ടായത് മുരിങ്ങക്കായ കിലോഗ്രാമിന് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായി എങ്ങനെയുണ്ട് വില പൊരിഞ്ഞു ജനം പച്ചക്കറിക്ക് പുറമെ പലവ്യജനങ്ങൾക്കും വില കൂടിയെന്നുള്ള വാർത്തയുണ്ട് തക്കാളിക്കറി മാത്രമല്ല ഇനി കാബേജ് തോരനും പൊള്ളുമെന്ന് മാതൃഭൂമിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക പത്രങ്ങളിലും ഈ വാർത്തയുണ്ട് ഇനി ശരിക്കും പറയൂ മാധ്യമങ്ങളെ യഥാർത്ഥത്തിൽ കർഷക സമരം വിജയിച്ചോ ഇവിടെ ആര് വിജയിച്ചു ആര് തോറ്റു പറയണം എന്തായിരുന്നു കർഷക സമരം ഈ ഇടനിലക്കാരുടെ കൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ പ്രധാനമായും അത് കൊണ്ടുവന്നത് എന്നിട്ട് ജയിച്ചു പ്രധാനമന്ത്രി മോദി അടിവരയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമുണ്ട് രാജ്യത്തെ കർഷകരിൽ എൺപത് ശതമാനവും സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ് അതായത് ഇടത്തരക്കാരും അതിന് താഴെയുള്ള കർഷകർ ചെറുകിട കർഷകർക്കാർ ആ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു വർഷ സമയം ഉണ്ടായിട്ടും അവർക്കതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായില്ല വേദനയോടെ ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് ആ നിയമം ആർക്കു വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ടോ കർഷക നിയമത്തിനെതിരെ നമ്മുടെ സംസ്ഥാനമാണ് പ്രമേയം പാസ്സാക്കിയതെന്ന് ഓർക്കണം ഇവിടെ നമുക്കുള്ള പച്ചക്കറികളോ പലവ്യഞ്ജനങ്ങളോ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നിരിക്കെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് ഈ സത്യം നമ്മുടെ മുന്നിലിരിക്കെ നമ്മൾ ആ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കി എത്ര വിരോധാവാസവും നോക്കൂ ഇന്നിപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് അങ്ങനെയാണ് പ്രബുദ്ധത കൂടിപ്പോയാലും ഇത്തരം പോട്ടത്തരമൊക്കെ കാണിച്ചു വെക്കും സ്വാഭാവികമാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കരമന കരമനാജിത്തെന്നൊരു കൗൺസിലറുണ്ട് ബി ജെ പിയുടെയാണ് തിരുവനന്തപുരത്താണ് അദ്ദേഹം കഴിഞ്ഞ എട്ടൊമ്പത് മാസ മാസം കൊണ്ട് ഏതാണ്ട് പത്തോളം വലിയ അഴിമതികൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടെത്തുകയും ഇപ്പോൾ ഭരിക്കുന്ന സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തതാണ് അവസാനം അവരുടെ ഈ കരവടച്ചതിനെ പറ്റിയുള്ള വലിയൊരു അഴിമതി ഉണ്ടായിരുന്നു അതിൽ സമരമൊക്കെ നടത്തി ആ സമരം വിജയിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ താ വീണ്ടും ഒരു അഴിമതി കൂടി അദ്ദേഹം വെളിച്ചത് കൊണ്ടുവന്നിരിക്കുകയാണ് അതെന്തായാലും ഇപ്പോഴുള്ള ആ മേയർ വാവ ചെയ്ത അഴിമതിയല്ല ഈ മേയർ വാവയ്ക്ക് മുമ്പ് അവിടെ മറ്റൊരു മേയർ ഇരുന്നിരുന്നു നമുക്കെല്ലാം നമുക്കവർക്കും അറിയാം മേയർ ബ്രോ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് പി കെ പ്രശാന്ത് എന്നാണ് അയാളുടെ പേര് അദ്ദേഹം വട്ടിയൂർക്കാവിലെ എം എൽ എ ആണ് അദ്ദേഹം ഏതാണ്ട് കോടികളുടെ ഇപ്പോൾ ഒരു കോടിയെന്ന് പറയുന്നുണ്ട് രണ്ട് കോടിയെന്ന് പറയുന്നുണ്ട് ചില പത്രങ്ങളൊക്കെ കോടികളുടെ കണക്കൃത്യമായിട്ട് കണക്കൊന്നും പറയുന്നില്ല എന്തായാലും പട്ടിക ജാതി പട്ടിക വർഗക്കാർക്കുള്ള ഫണ്ടിൽ നിന്നാണ് ഈ തിരുമറി നടന്നിരിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷക്കാർ പൊതുവേ പറയുമ്പോൾ ദളിതർ ന്യൂനപക്ഷം ഇവരുടെയൊക്കെ സംരക്ഷകരാണല്ലോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാത്രമേ കൈയിട്ട് വരാനും പറ്റൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ കാര്യത്തിലും അവർ പ്രതിരോധത്തിലാവും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കാരണം എല്ലാ പത്രങ്ങളിലും ഇപ്പോൾ വാർത്ത വന്നു കഴിഞ്ഞു കോൺഗ്രസ് പതിപോലെ തന്നെ ഇതൊന്നും അറിയാത്ത രീതിയിൽ നിൽപ്പുണ്ട് പക്ഷേ ബി ജെ പി പുറകോട്ട് പോകാൻ ഒട്ടും സാധ്യയില്ല ഈ വിഷയവും അവർ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും വീണ്ടും ഇപ്പോഴിരിക്കുന്ന മേയറാണേലും മുൻ മേയറാണേലും പ്രതിരോധത്തിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ കോവിഡ് വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് യു കെയിൽ നിന്നെത്തിയ കൊച്ചി സ്വദേശിക്കാണ് രോഗബാധ പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത് അവർ കുറേ കാലം കൊണ്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ആശങ്ക വേണ്ട ജാ ഭയം വേണ്ട ജാഗ്രത മതി എന്നൊക്കെ പറഞ്ഞ് 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 ഇപ്പോൾ നാൽപ്പതിനായിരത്തിനോളം അടുത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ ഒരു അസുഖം വന്ന് മരിച്ചു ഈ ഒമിക്രോൺ അല്ല അതിൻ്റെ പല വകഭേദമുണ്ടല്ലോ കോവിഡ് തന്നെയാണ് വേർപെട്ട് കഴിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആശങ്ക വേണ്ട ഭയം വേണ്ട ജാഗ്രതാ മതിയെന്ന് ആയിക്കോട്ടെ നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആറ് ദശാംശം ആറ് ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത്തിനാല് പേര് മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്